ഹൗറ ബ്രിഡ്ജ് കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. സ്നാക്സ് ആയിട്ട് കഴിക്കാൻ നമ്മൾ അവിടെ തന്നെ ഒരു ഫുച്ക വാലയുടെ അടുത്തെത്തി. നോർത്ത് ഇന്ത്യയിൽ പാനിപൂരി എന്ന് പറയുന്ന സാധനത്തിനാണ് ഇവിടെ ഫുച്ക എന്ന് പറയുന്നത്. ഈ സ്ലൈസ് ചെയ്ത് ഇടുന്ന ഉരുളക്കിഴങ്ങ് ആലു കബ്ലി എന്ന് പറയുന്ന ഒരു ഐറ്റംന് വേണ്ടിയിട്ടാണ്. പൊട്ടേറ്റോസ് വെച്ച് തന്നെ പല ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കും. ഈ ഫുച്കയിനെ പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് ചുർമൂർ. നമുക്കുള്ള ഫുച്കയ്ക്ക് മിക്സ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് ഇതിലെ എരിവും പുളിവും അഡ്ജസ്റ്റ് ചെയ്തു തരും. ഇതിൽ പൊട്ടേറ്റോ, സവാള, മല്ലിയില, മുളക് പൊടി, ചാട്ട് മസാല, പച്ചമുളക്, പിന്നെ വേറെ രണ്ട് മൂന്ന് മസാലകളൊക്കെ ഇട്ട് ഒരു മിക്സാണ്. ഇല കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തിലാണ് തരുന്നത്. ആ വേഫറിൽ ഒരു കുഴി ഉണ്ടാക്കി ആ പൊട്ടേറ്റോ മിക്സ് ഇട്ട് ഒരു പുളിയുള്ള വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു തരും. ഇതിനെ ചെറുതായി ചെറുതായി കടിച്ച നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. മൊത്തമായിട്ട് വായിൽ കുത്തി കയറ്റുന്നതാണ് പതിവ്. കഴിക്കുമ്പോൾ ഫ്ലേവേഴ്സിൻ്റെ ഒരു വലിയ എക്സ്പ്ലോഷനാണ് വായിൽ. മധുരം ഒഴികെ സകല ഫ്ലേവേഴ്സും ഇതിൽ അറിയാൻ പറ്റും. നാലെണ്ണം കഴിച്ചിട്ട് അവസാനം ഒരെണ്ണം വെള്ളത്തിൽ മുക്കാത്ത ഒരു ഫുച്ക വാങ്ങിച്ചു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു തവി പുളിവെള്ളം അങ്ങ് കുടിച്ചു. നല്ല പെർഫെക്റ്റ് കംഫർട്ട് സ്ട്രീറ്റ് ഫുഡാണ്. അങ്ങനെ ഫുച്കയൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി നമ്മുടെ ഡിന്നർ ഓർഡർ ചെയ്തു. ഡിന്നറിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന മിത്ര കഫേയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. കുറേ റെക്കമെൻഡേഷൻസ് പ്രകാരം അവിടുത്തെ പ്രോൺ കട്ട്ലറ്റ്സ് ആണ് ഓർഡർ ചെയ്തത്. കണ്ടാൽ നാട്ടിൽ കിട്ടുന്ന ബജി പോലെയൊക്കെ ഇരിക്കും. ഇതിന് പ്രോണിൻ്റെ വാല് വരെ ഉണ്ട്. കൂടെ സലാഡും മസ്റ്റേർഡ് സോസും ഉണ്ട്. അകത്താണെങ്കിൽ അത്യാവശ്യം പ്രോൺസിൻ്റെ നല്ല ഫില്ലിങ്ങും ഉണ്ട്. ആ ടൈഗർ പ്രോൺസ് ആണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. അതിൻ്റെ 250 rupees ആണ്. പക്ഷേ ഇതിനകത്ത് കൊഞ്ചം നിറച്ചുണ്ട്. ഇതിനെ കുറച്ച് പിന്നെ അതിൻ്റെ മസാല പോലെയൊക്കെ ഉണ്ട്, വേറെ എന്തോ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ കൊഞ്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫിഷ് ഫ്രൈ എനിക്ക് ഇന്നലെ 80 rupees കിട്ടിയത്. പക്ഷെ അത് കുറച്ച് ചെറുതായിരുന്നു. ഇത് 250 rupees എന്ന് വർത്താണ്. ഇത്രയും കൊഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇത് വർത്താണ്. ഇനി നമുക്ക് ഈ മസ്റ്റേർഡ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മസ്റ്റേർഡ്. ഇന്നലെ പറഞ്ഞായിരുന്നു ഇത് എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രോൺ കട്ട്ലറ്റിനൊന്നും വലിയ സ്പൈസ് ഒന്നുമില്ല, മീഡിയം ആണ്. കുറച്ച് എണ്ണ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഡീപ് ഫ്രൈ ചെയ്തതാണ്. കുറച്ച് ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഇതൊന്ന് വലിച്ചെടുത്ത് നോക്കട്ടെ. ഒറ്റൊരു ഫുൾ പീസാണ് ഇത്. ഒരു കടിയിൽ തന്നെ ഞങ്ങൾക്ക് അടിക്കണം. ഇതാ ഇത് ഫുൾ പ്രോണാണ് കേട്ടോ. ഇത്രയും വലിയ പ്രോണിൻ്റെ പീസാണ്. ഓ, ഇതിൻ്റെ ലാസ്റ്റ് ബൈറ്റാണ് എൻ്റെ ഏറ്റവും സ്പെഷ്യൽ. ഞാൻ വാലും കൂടെ. നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ ആ ടെയിൽ പോർഷൻ. പക്ഷേ ഡെഫിനറ്റ്ലി വർത്ത് എ ട്രൈ. ഇത് നമ്മുടെ അടുത്ത ഐറ്റമാണ്. ഇത് ബസന്തി പുളാവ്. പിന്നെ ഇതാണ് കൊഷാർ മാങ്ഷോ, ഒരു മട്ടൻ കറിയാണ്, ബംഗാളി കറിയാണ്. ഈ ബസന്തി പുളാവ് എന്ന് വെച്ചാൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള, ചെറുതായിട്ട് മൈൽഡ് സ്വീറ്റേ ഉള്ളൂ കേട്ടോ, മൈൽഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റൈസ് പുളാവ് ഡിഷാണ്. ഇതൊരു ഓൾമോസ്റ്റ് ബ്രൗൺ ബ്ലാക്ക് ഗ്രേവി. പക്ഷെ നിറച്ച് എണ്ണയുണ്ട് കേട്ടോ. ഇത് എണ്ണ എനിക്ക് കുറേയൊക്കെ കളയേണ്ടി വരാം. ഞാൻ കുറച്ച് കളഞ്ഞിട്ട് എന്നിട്ട് ഇത് പ്ലേറ്റിലോട്ട് ഇടാം. ആ പൗളിൻ്റെ ഓൾമോസ്റ്റ് കാൽഭാഗം തന്നെ എണ്ണ കളയേണ്ടി വന്നു. എത്ര കളഞ്ഞിട്ടും ആ എണ്ണമയ അങ്ങ് പോകുന്നില്ല. ആരോഗ്യ
അങ്ങനെ എണ്ണയൊക്കെ കളഞ്ഞ് നമ്മൾ ഇപ്പോൾ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ പുളാവെന്ന് വെച്ചാൽ യെല്ലോ കളർ, ഇഷ്ടം പോലെ കശുവണ്ടിയുണ്ട്, പിന്നെ കിസ്മിസുണ്ട്, പിന്നെ ഇതാണ് മട്ടൻ കറി. നമുക്ക് ഇത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഈ റൈസ് മാത്രം ഒന്ന് കഴിക്കാം. കുറച്ച് സ്വീറ്റായ റൈസാണ്, കൊള്ളാം. നമുക്കിപ്പം ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് ആ മട്ടൻ കറി വെച്ചൊന്ന് കഴിച്ചു നോക്കാം. മട്ടൻ്റെ ഒരു പീസും കൂടെ ഒന്ന് എടുക്കട്ടെ. എരിവൊന്നും വലുതായിട്ടില്ല കറിക്ക്, പക്ഷേ ഈ റൈസിനോട് കഴിക്കാൻ നല്ല രസമുണ്ട്. റിച്ച് ഗ്രേവിയാണ്, മട്ടൺ ആണെങ്കിൽ നല്ല സോഫ്റ്റാണ്. നമുക്ക് നല്ല സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നമുക്ക് ഹാർഡായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ അത്രേ വേവിക്കത്തുള്ളൂ. പക്ഷെ നല്ല റോട്ട് റോ ഒന്നുമല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ മട്ടൺ ഒന്ന് കഴിച്ചു നോക്കാം. പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്, വലിയ ഒട്ടും ഇങ്ങനെ ഭയങ്കര ലൈക്ക് ആ ബോണിന്ന് ഇങ്ങനെ എളുപ്പത്തിൽ നിന്ന് ലൈക്ക് ഇളവി വരുന്ന അത്രയും വേവിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഭയങ്കര ഹാർഡാണ്, ഭയങ്കര ച്യൂയാണ്, അങ്ങനെയല്ല, പെർഫെക്റ്റ് ഒരു ലെവലിലാണ് അത് കുക്ക് ചെയ്തിരിക്കുന്നത്. ഈ റൈസിൻ്റെ സ്വീറ്റ്നെസ്സും പിന്നെ ഈ ഗ്രേവിയുടെ ആ ഒരു റിച്ച്നെസ്, ഈ മട്ടൻ കറിയുടെ ലൈക്ക് രണ്ടിനെ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹെവി ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ ഫുഡ് ട്രിപ്പ് അടുത്ത ദിവസം തുടർന്നു. പിറ്റേ ദിവസം രാവിലെ എന്ത് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് വൈഫിന് ദഹിവട കഴിക്കണമെന്ന് തോന്നി. ദഹിവട തപ്പി നമ്മൾ ചെന്നത് ജാദവ്പൂർ 8B ബസ് സ്റ്റാൻഡിൻ്റെ പുറകെയുള്ള ഹിന്ദുസ്ഥാൻ സ്വീറ്റ്സ് എന്ന കടയുടെ മുന്നിലാണ്. ഇവിടെയും റെഗുലർ പൂരി ആലു കറി ഒക്കെ കിട്ടും, പിന്നെ കുറേ വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ദഹിവടയാണ്. അങ്ങനെ നമ്മൾ ദൈവട ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ സ്വീറ്റ് ഷോപ്പിൽ നിന്ന്. അപ്പോൾ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഇതിൽ. തൈരിൻ്റെ കൂടെ ഇവർ ഒരു സ്വീറ്റ് ചട്നി ഉണ്ട്, പിന്നെ ഒരു പച്ചക്കളറിലൊരു ചട്നി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലുണ്ട് അതിൻ്റെ കൂടെ, പിന്നെ കുറേ മസാല പൊടികളുണ്ട്, മുളക് പൊടി, ചാട്ട് മസാല, അത് പല സാധനങ്ങളുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ഭുജിയ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നെക്സ്റ്റ് ആൻഡ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ആ ചട്നിയുടെ സ്വീറ്റ്നെസ്സും പിന്നെ ആ തൈരിൻ്റെ ഒരു പുളിപ്പുമുണ്ട്, നല്ല കോമ്പിനേഷനാണ്, സൂപ്പറായിട്ടുണ്ട്. ഇത് പറ്റും ഇങ്ങനെ അത് ഒന്നും കൂടെ കഴിക്കും. സത്യം പറയാലോ മനസ്സ് നിറഞ്ഞു.
ആ കറക്റ്റ് മധുരവും തൈരിൻ്റെ ചെറിയ പുളിപ്പും പിന്നെ ആ മല്ലി കടിക്കുമ്പോൾ വരുന്ന ഒരു ഫ്ലേവറും ഫ്രേഗ്രൻസും ഒരു രക്ഷയില്ല. മേ ബി അവിടെ മിക്സ് ചെയ്ത് തരുന്ന ആളിൻ്റെ കൈപുണ്യമോ എന്നാണെന്നൊന്നും അറിയില്ല. ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായതിന് നല്ല സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണ്. രാവിലെ തന്നെ കിട്ടും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി. അടുത്ത രണ്ട് ദിവസമേ നമ്മൾ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നല്ലോ. ആ രണ്ട് ദിവസം അടുപ്പിച്ച് നമ്മൾ ദഹി വടയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിച്ചത്. നമുക്ക് അത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.